അദ്ദേഹമാണ് ഈ തട്ടിപ്പിലെത്തിയ ഒരാൾക്കെന്റെ നമ്പർ കൊടുക്കുന്നത്. അതുവഴി ഈ തട്ടിപ്പില് വിളിച്ചിട്ടുള്ള ഒരാൾ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചായിരുന്നു, ഇങ്ങനത്തെ കാര്യത്തിനായിട്ട് വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം എനിക്കൊരു കോമഡിക്കോട് പോലെയാണ് വെളിയായിട്ട് തോന്നിയില്ല. കാരണം സീരിയസ് ആയിട്ടുള്ള വെളിയായിട്ടൊന്നും അല്ല, വലിയ കോടികൾ കിടക്കണ കാര്യം പറഞ്ഞിട്ടാണ് ഇയാളെ ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചത്. പിന്നെയും പിന്നെയും വിളികൾ വന്നപ്പോൾ ഞാനത് പോലീസിനെ അറിയിക്കുമെന്നായപ്പോൾ അവരത് ഫോൺ ഓഫാക്കുകയും ഞങ്ങൾ പോലീസിൽ പരാതി വിളിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ അവർ ആ ഫോൺ നമ്പർ ഓഫാക്കുകയും ചെയ്തു. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ഞാൻ എന്നെ വിളിച്ച നമ്പർ പോലീസിലുണ്ടായിരുന്നു. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് അല്ല അവര് സ്വർണം കടത്തണ കാര്യം പറയാൻ വേണ്ടിട്ട് ചോദിച്ചാട്ടെ, കല്ലുകൾ കടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചത്. അപ്പൊ ഇവരെ നേരിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അത്ര വലിയ സാധാരണ നമുക്ക് വരുന്ന ഒരു കോമഡി വിളികളെ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പൊ അത്ര വലിയ കാര്യമൊക്കെ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്ന സമയത്താണ് ഈ വൈഫും ഞാനും പിള്ളേരൊക്കെ ഇരുന്നിട്ടായിരുന്നു നടത്തി. ഞാനത് സ്പീക്കർ ഫോണൊക്കെ ഇട്ട് കേട്ട് കാര്യം മാത്രമാണ്. 14 കോടി രൂപ രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്ത് സ്വർണം കടത്താൻ കൂട്ടുവെക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളല്ല പുറത്തു വന്നത്. ഉള്ളതാണോ എസ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഒന്നുമില്ല, അത് കിട്ടിയ വേറെ ഫോണിൽ വിളിച്ചിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? സ്വർണം കടത്താൻ സ്വർണ്ണങ്ങടത്തിന്റെ തീമാണെന്നുള്ള രീതിയിലാണ് എന്റെ നമ്പർ കൊടുത്തത്. ഇവരാണെങ്കിൽ ഷംന ഖാസിമിന്റെ നമ്പർ കൊടുക്കണം, ഷംന ഖാസിമിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. വേറെ സ്വർണ്ണക്കടത്തിന് സഹായിക്കാൻ അങ്ങനെ വല്ലതും അങ്ങനെയല്ല ഷംന ഖാസിമായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അടുത്തിടക്ക് ലാസ്റ്റ് അഭിനയിച്ച പടം കള്ളൻ എന്ന സിനിമയിൽ ഷംന ഖാസിമിനോടൊപ്പം അഭിനയിച്ചതാണ്. അവർ പരിചയം എപ്പോഴായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത്? ഇത് മാത്രമായിരുന്നു ആവശ്യം, അല്ലാതെ സ്വർണം കടത്താൻ കൂടുതൽ ഇവരെ സ്വയം പരിചയപ്പെടുത്തി നമ്മുടെ സ്വർണ്ണ കടത്തുകാരാണെന്ന് പരിചയപ്പെടുത്തലുണ്ടായിരുന്നു. അഷ്കർ അലി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിളിച്ചത്. അപ്പൊ ഇഷ്ടമാണ് വന്നപ്പോ ഇവിടെ വന്നപ്പോഴാണ് അഷ്കർ അലി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ളത് ഇവിടുത്തന്നെ വിളിച്ചത്. എന്താ അവര് പറഞ്ഞത്? അവരെന്താ പറഞ്ഞത് പറയുന്നത്? അതായത് സ്വർണ്ണ കടത്താൻ സഹായിക്കണമെന്നാണോ, സ്വർണ്ണ കടത്തിന്റെ ആൾക്കാരാണെന്നാണോ അവർ പറഞ്ഞത്? എന്താണ് അവർ പറഞ്ഞത്? അവർക്ക് സ്വർണ്ണം കടത്താൻ സെലിബ്രിറ്റി സ്വർണ്ണം കടത്തുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലായിരുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ താരം ഷംന ഖാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ സംഘം സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ലക്ഷ്യം വെച്ചതായി സൂചന. ഷംന ഖാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ തന്നെയും വിളിച്ചതായി വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി. പ്രതികൾക്ക് സിനിമാ താരങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് പ്രതികളിൽ ഒരാൾ സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടിയെ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് താരത്തെ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. തന്റെ നമ്പറിൽ തട്ടിപ്പ് സംഘം വിളിച്ചെന്ന് പറഞ്ഞ് ധർമ്മജൻ ഷംനയുടെയും മിയയുടെയും നമ്പറുകൾ തന്നോട് ചോദിച്ചുവെന്നും വെളിപ്പെടുത്തി. തട്ടിപ്പ് സംഘം തന്നെയും കൊടുക്കുവാൻ ശ്രമിച്ചുവെന്നാണ് ധർമ്മജൻ ആരോപിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ ഷാജി പട്ടിക്കരയാണ് തന്റെ നമ്പർ പ്രതികൾക്ക് കൊടുത്തതെന്നും ധർമ്മജൻ പറയുന്നു.